ഇത് കൊച്ചി കടവന്ത്ര ജംഗ്ഷൻ. ഇവിടെ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന റോസ്ലിനെയും പത്മത്തെയും മലയാളികൾ മറക്കാനിടയില്ല. മനുഷ്യ മനസാക്ഷിയെ മരയിപ്പിച്ച ഇലന്തൂർ നരബലി കേസിലെ ഇരകൾ. ഈ കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഈ വരുന്ന ശനിയാഴ്ച പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ ജൂണിലാണ് കൊച്ചിയിൽ താമസിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി കാലടിയിൽ താമസിച്ചു വന്നിരുന്ന ലോട്ടറി വിൽപ്പനക്കാരിയായ തൃശൂർ സ്വദേശിനി റോസ്ലിനെ കൂട്ടിക്കൊണ്ടുപോയി ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ചത്. അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിക്കുന്നതിനായി പണം വാഗ്ദാനം നൽകിയാണ് ഇലന്തൂരിലെത്തിച്ചത്. മുന്നിശ്ചയിച്ച പ്രകാരം ഷാഫിയും ഭഗവത് സിംഗും ഭാര്യ ലൈലയും ചേർന്ന് റോസ്ലിനെ വകവരുത്തി കഷ്ണങ്ങളാക്കി കുഴിച്ചുമൂടുകയും ശരീരാവശിഷ്ടങ്ങൾ പാകം ചെയ്ത് ഭക്ഷിക്കുകയുമായിരുന്നു. കടവന്ത്രയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന തമിഴ്നാട് സ്വദേശിനിയായ ലോട്ടറി വിൽപ്പനക്കാരി പത്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നരബലിക്കേസിന്റെ ചുരുളഴിച്ചത്. പത്മവധക്കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് റോസ്ലിനെയും വകവരുത്തിയതായി പ്രതികൾ സമ്മതിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ റോസ്ലിനെയും നരബലിക്ക് വിധേയമാക്കിയതായി കണ്ടെത്തി. ആദ്യ നരബലിയിൽ ഫലസിദ്ധിയില്ലെന്ന ഭഗവത് സിംഗിന്റെ പരാതിയെ തുടർന്നാണ് പത്മയെ ഷാഫി ഇലന്തൂരിലെത്തിച്ചത്. പത്മവധക്കേസിൽ അറസ്റ്റിലായ പ്രതികളെ പിന്നീട് റോസ്ലിൻ വധക്കേസിലും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികൾ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാക്കാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. മനുഷ്യക്കടത്ത്, കൊലപാതകം, ഗൂഢാലോചന, മൃതദേഹം വികൃതമാക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മൂന്ന് പ്രതികൾക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട്. നേരിട്ട് തെളിവുകളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങിയത്. മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം, കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, സ്ത്രീകളെ കയറ്റിക്കൊണ്ടുപോയ വാഹനം എന്നിവയും പോലീസ് കണ്ടെത്തിയിരുന്നു. നിലവിൽ മൂന്ന് പ്രതികളും റിമാൻഡിലാണ്. ലൈലയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇരട്ട നരബലി കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്നാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. പരമാവധി ശിക്ഷയായ തൂക്കുകയർ പ്രതികൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News18. കൂടത്തായി കൂട്ടക്കൊലക്കേസ് പ്രതി ജോളിക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ ദിവസമാണിന്ന്. ജോളിയുടെ വിടുതൽ ഹർജി തള്ളിയ കീഴ്ക്കോടതി നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായില്ല. ജോളിയുടെ ജയിൽവാസം 3rd വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിനിടെ പോലീസിനെതിരെ ആരോപണവുമായി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഒരേ കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നു. പൊന്നാമറ്റം ടോം, ഭാര്യ അന്നമ്മ, മകൻ റോയ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ, കുടുംബത്തിലെ മറ്റു 2 അംഗങ്ങളായ ആൽഫൈൻ, സിലി എന്നിവരാണ് ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നത്. 2019 ഒക്ടോബർ 5 ജോളി അറസ്റ്റിലാവുന്നു. ഭക്ഷണത്തിൽ വിഷവും സൈനൈഡും കലർത്തിയാണ് 6 പേരെയും കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ 14 വർഷം കൊണ്ട് ജോളി ഇല്ലാതാക്കുകയായിരുന്നു. ടോം തോമസ്, അന്നമ്മ ദമ്പതികളുടെ മറ്റ് 2 മക്കളായ റോജോയുടെയും രഞ്ജിയുടെയും സംശയങ്ങളാണ് ജോളി എന്ന ക്രിമിനലിലേക്ക് വഴിതിരിച്ചുവിട്ടത്. വ്യാജ വിൽപ്പത്രമുണ്ടാക്കി ജോളി സ്വത്തെല്ലാം സ്വന്തം പേരിലാക്കി. ഇത്രയും കാര്യങ്ങൾ പോലീസ് പറഞ്ഞു കേട്ട കഥ. ഇനി പറയാൻ പോകുന്നത് പോലീസ് പറയാത്ത കാര്യങ്ങളാണ്.
കൂടത്തായി മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് കൊല്ലപ്പെട്ട ടോം തോമസ് അന്നമ്മ ദമ്പതികളുടെ മക്കളായ റോജോയും രഞ്ജിയും കോഴിക്കോട് റൂറൽ എസ് പി ആയിരുന്ന യു അബ്ദുൽ കരീമിന് 2019 പരാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ചുമതലയേറ്റ കെ ജി സൈമൻ ഇത് തിരുത്തിയെന്ന് ആരോപണമുയർന്നു. 5 പേജിൽ എഴുതി നൽകിയ പരാതിയിലെ 2-4 പേജുകൾ മാറ്റി പകരം മറ്റൊരു കയ്യക്ഷരത്തിലുള്ള പേജുകൾ തിരുകിച്ചേർത്തു എന്നാണ് ആരോപണം. 6 കൊലപാതകങ്ങളിലും സംശയമുണ്ടെന്ന പരാതിയിലെ ഭാഗമാണ് ഒഴിവാക്കിയത്. പകരം റോയ് തോമസിന്റെ മാത്രം മരണത്തിൽ സംശയമുള്ളതായി എഴുതി ചേർത്തു. 6 കേസുകളുടെയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷം ബന്ധുക്കൾ വിവരാവകാശ നിയമപ്രകാരം കേസ് സംബന്ധിച്ച മുഴുവൻ പോലീസ് രേഖകളും സംഘടിപ്പിച്ചപ്പോഴാണ് പരാതിയിലെ അട്ടിമറി പുറത്തായത്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന അന്വേഷണ സംഘത്തലവൻ കെ ജി സൈമനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും അന്വേഷണവും ഉണ്ടായതുമില്ല. എസ് വിനേഷ് കുമാർ, News18, കോഴിക്കോട്. കെ പി പ്രവീൺ എന്ന പ്രവീൺ റാണ ഈ പേരുമാറ്റത്തിൽ തന്നെയുണ്ട് തട്ടിപ്പ്. പ്രവീൺ റാണ അറസ്റ്റിലായതിനു പിന്നാലെ ഇപ്പോൾ കൂടുതൽ പരാതികളാണ് പോലീസിന് മുന്നിലെത്തുന്നത്. സിനിമാ കഥയെ പോലും വെല്ലുന്നതാണ് പ്രവീണിന്റെ തട്ടിപ്പ്. പ്രവീണിനെ നായകനാക്കി സിനിമയെടുത്ത പോലീസുകാരനെ ഇന്ന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രവീൺ റാണ നിക്ഷേപ തട്ടിപ്പിന് കേരളം ഒടുവിൽ കേട്ട പേരാണിത്. ഇത്ര രൂപ നിക്ഷേപിച്ചാൽ ഇരട്ടിയും അതിലേറെയും നൽകാമെന്ന മോഹന വാഗ്ദാനത്തിന് എത്ര തട്ടിപ്പിനിരയായാലും മലയാളികൾ കറങ്ങി വീഴുമെന്ന ഉറപ്പുള്ളതിനാൽ മലയാളികളെ കറക്കി കോടികൾ തട്ടിയെടുത്തയാൾ. അതിന് ഇയാൾ ഒരു പേരുമിട്ടു, സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസി. കെ പി പ്രവീൺ എന്നാണ് ശരിയായ പേര്. കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ പേരിനൊരു കനം പോരെന്ന് തോന്നി പ്രവീൺ റാണയായി. തട്ടിപ്പിന്റെ ലോകത്തെ രാജാവായി ഏറെക്കാലം വിലസി. ഒടുവിൽ അന്യന്റെ പണം പോക്കറ്റിലിട്ട് ആഡംബരവും അതിലപ്പുറവും കാണിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പ്രവീൺ റാണ കെട്ടുപൊട്ടിയ പട്ടം പോലെയായപ്പോഴാണ് നിക്ഷേപകർക്ക് കാര്യം മനസ്സിലായത്. പീച്ച് സ്വദേശിനിയായ ഹണി തോമസ് ആണ് ആദ്യം പരാതി നൽകിയത്. പിന്നീട് തൃശൂർ ജില്ലയിൽ മാത്രം 18 പരാതികൾ. 100 കോടിയോളം രൂപ തട്ടിച്ചെന്നാണ് കേസ്. ഒളിവിൽ പോയ പ്രവീൺ റാണയെ പൊള്ളാച്ചിയിലെ കരിങ്കൽ കോറിയിൽ നിന്ന് പോലീസ് പൊക്കിയപ്പോൾ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം പാലക്കാട് നോർത്ത് പോലീസിൽ 2 പരാതികളാണ് ലഭിച്ചത്. പാലക്കാട് സ്വദേശികളായ അമൃതവും പ്രതീഷുമാണ് പരാതിക്കാർ. അമൃതത്തിന് 34,40,000 രൂപയും പ്രതീഷിന് 8 ലക്ഷം രൂപയും നഷ്ടമായി. നിക്ഷേപിച്ച തുകയിൽ 1 ലക്ഷം രൂപയ്ക്ക് ഫ്രാഞ്ചൈസിയും 5 വർഷം കഴിയുമ്പോൾ മുഴുവൻ തുകയും മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതുമാത്രമല്ല, പ്രതിമാസം 10% പലിശയും നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യം കുറച്ച് പണം നൽകി, പിന്നീട് വാഗ്ദാനം മാത്രമായി. പാലക്കാട്ടെ പരാതികളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പരാതിക്കാർ തൽക്കാലം ഒന്നും പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കും സാധ്യതയുണ്ട്. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, News18. പത്തനംതിട്ടയിലെ കോളേജ് വിദ്യാർത്ഥിനി ആതിര സന്തോഷിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് പോലീസ് പട്രോളിനി പോകുന്നത്. 2 മാസം മുൻപാണ് ആതിരയെ അച്ഛൻ കോവിലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ പോലീസിനെതിരെ ആതിരയുടെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനോ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്താനോ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി.
കഴിഞ്ഞ നവംബർ 11 പത്തനംതിട്ട ഞെക്കോ സ്വദേശിനി ആതിരയെ അച്ചംകൊലാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മൃതദേഹം കാണപ്പെട്ടത് വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെയാണ്. ആത്മഹത്യയാണെന്നാണ് കേസന്വേഷിച്ച കോന്നി പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ പോലീസിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ആതിരയുടെ മാതാപിതാക്കളും ബന്ധുക്കളും. പഠിക്കാൻ മിടുക്കിയായ ആതിരയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആതിരയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്ന ചിലരുടെ പ്രേരണയാണ് മകളുടെ മരണത്തിന് കാരണമെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. പോലീസുകാരാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരുണ്ട്, അവരുടെ പിന്നെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, പോലീസുകാരാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ കാണിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റേഷനിൽ വിളിച്ച് വരുത്താനുള്ള പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ഞങ്ങളിന്ന് അങ്ങോട്ട് എന്തൊരു ആജ്ഞരാണ് ഇതിനെപ്പറ്റി, ഈ കേസിനെപ്പറ്റി. ആതിരയ്ക്ക് അടുപ്പമുണ്ടായിരുന്ന യുവാവും സുഹൃത്തും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് ആതിരയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രധാന ആരോപണം. ആത്മഹത്യാക്കുറിപ്പിൽ ഇത് വ്യക്തമാണെങ്കിലും ഇവരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. പോലീസിന്റെ കൈവശമുള്ള ആതിരയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല. മറ്റ് വസ്തുതകളൊന്നും ഈ നാട്ടുകാർക്കും അറിയാത്തത് കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരം ഒരു അന്വേഷണം ഉണ്ടായി അത് വീട്ടുകാരെ അടക്കവും മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷേ ഇതുവരെയും ഈ ഫോണിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഈ പ്രതികളിലേക്ക് അല്ലെങ്കിൽ പ്രേരണ കുറ്റം ആരോപിക്കപ്പെടുന്നവരിലേക്ക് ഇതെത്തി അവരുടെ പേരുകൾ വെളിയിലോട്ട് എത്തിയിട്ടില്ല. ഉന്നത രാഷ്ട്രീയ ഇടപെടലാണ് കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി വൈകാൻ കാരണമെന്നാണ് ആതിരയുടെ മാതാപിതാക്കളുടെ പ്രധാന ആരോപണം. News18 പത്തനംതിട്ട. പോലീസ് പട്രോളിന്റെ ഇനിയുള്ള യാത്ര കോട്ടയം പാലായിലേക്കാണ്. പാലാ മരിയൻ ജംഗ്ഷനിൽ യുവതിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് ഇന്ന് പിടികൂടി. അന്വേഷണത്തിനാദ്യം മെല്ലെപ്പോക്ക് നടത്തിയ പോലീസ് വാർത്തകൾക്ക് പിന്നാലെയാണ് പ്രതികളെ പിടികൂടിയത്. പാലാ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി സ്വപ്നവുമായി അഭിമുഖത്തിനെത്തിയ പെൺകുട്ടിയെയാണ് അജ്ഞാത വാഹനം ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞത്. അപകടത്തിന് തൊട്ടു പിന്നാലെ പാലാ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പെൺകുട്ടി മൊഴി നൽകിയെങ്കിലും കേസന്വേഷണം ഇഴഞ്ഞു നീങ്ങി. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് പോലീസിന് ചൂടുപിടിച്ചത്. തൊട്ടു പിന്നാലെ പൂഞ്ഞാറിൽ വാഹനമുണ്ടെന്ന് കണ്ടെത്തി. വിമുക്ത ഭടനായ നോർബർട്ട് ജോർജാണ് പെൺകുട്ടിയെ ഇടിച്ചിട്ട ശേഷം കടന്നു കളഞ്ഞതെന്നും പോലീസ് കണ്ടെത്തി. ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കടുത്തുരുത്തി ആയാങ്കുടി സ്വദേശി സ്നേഹ ഓമനക്കുട്ടനാണ് അപകടത്തിൽ പരിക്കുപറ്റിയത്. കൈക്ക് പൊട്ടലേറ്റ സ്നേഹ ചികിത്സയിലാണ്. ജി ശ്രീജിത്ത്, News18 കോട്ടയം. കൊല്ലത്ത് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന റെയ്ഡിൽ ചവറ മുക്കത്തോട് സ്വദേശി അറസ്റ്റിൽ. ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന് എത്തിച്ചു നൽകിയിരുന്ന റിപ്പോർട്ടേഴ്സിൽ ഉൾപ്പെട്ട മുഹമ്മദ് സാദിഖാണ് അറസ്റ്റിലായത്. ഇയാളെ NIA ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി NIA നടത്തിയ റെയ്ഡിലാണ് മത നേതാക്കളെ വധിക്കുന്നതിനുള്ള ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തത്. പിന്നീട് നടന്ന മിന്നൽ പരിശോധനകളിൽ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ട RSS നേതാവ് ശ്രീനിവാസൻ എന്ന് NIA തെളിവ് ലഭിച്ചു. അതിനിടെയാണ് റിമാൻഡിലായവരുടെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് കൊച്ചി NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ പുറത്തായത്.
വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന സാമുദായിക നേതാക്കളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ പ്രത്യേക പരിശീലനം നേടിയ രഹസ്യസംഘം പ്രവർത്തിക്കുന്നതായി തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. തടവിൽ കഴിയുന്ന PFI നേതാക്കൾക്ക് ജാമ്യം അനുവദിച്ചാൽ തുടരന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമുണ്ടാകുമെന്നുമായിരുന്നു റിപ്പോർട്ടിലെ മറ്റ് പരാമർശങ്ങൾ. ഇതിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി 56 കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി വീണ്ടും മിന്നൽ പരിശോധന നടത്തി. രണ്ടാം നിര നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു റെയ്ഡ്. ബാങ്ക് ഇടപാടുകളുടെ രേഖകളടക്കം പിടിച്ചെടുത്ത സംഘം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്ന ഏതാനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി രണ്ട് ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റ് കൊല്ലത്ത് മിന്നൽ പരിശോധന തുടരുന്നത്. ചവറയിൽ നടത്തിയ റെയ്ഡിൽ മുക്കത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ NIA സംഘം കസ്റ്റഡിയിലെടുത്തു. യാത്രകളുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്നും NIA കണ്ടെടുത്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. റിപ്പോർട്ടേഴ്സ് എന്ന രഹസ്യ ഗ്രൂപ്പിൽ മുഹമ്മദ് സാദിഖ് ഉൾപ്പെട്ടിരുന്നതായുള്ള നിർണായക കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രഹസ്യ കേന്ദ്രത്തിൽ ഇയാളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റുള്ളവരെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭ്യമായേക്കുമെന്നാണ് NIA സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കൊല്ലം ചാത്തിനാംകുളം സ്വദേശിയായ PFI പ്രവർത്തകന്റെ വീട്ടിൽ NIA സംഘം ഇന്ന് വ്യാപകമായ പരിശോധന നടത്തി. ചാത്തിനാംകുളം സ്വദേശി നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന. ഇയാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. നിസാറുദ്ദീന്റെ ഡയറിയും ആധാർ കാർഡും NIA സംഘം പിടിച്ചെടുത്തു. മറ്റ് ചില രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല. പുലർച്ചെ 3 ആരംഭിച്ച റെയ്ഡ് 6:30 അവസാനിച്ചു. കിളികൊല്ലൂർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. കേരളത്തിന്റെ തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ സമാന്തര നീക്കങ്ങൾ നടക്കുന്നതായുള്ള നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പരിശോധനകൾ പുരോഗമിക്കുന്നത്. News18 തിരുവനന്തപുരം. വ്യാജക്കള്ള് ഭീഷണിയിലാണ് വീണ്ടും സംസ്ഥാനം. പാലക്കാട് മുതലമടയിൽ നിന്ന് പിടിച്ചെടുത്ത വൻ സ്പിരിറ്റ് ശേഖരം കള്ളിൽ ചേർക്കാനായിരുന്നുവെന്ന് പ്രതി എക്സൈസിന് മൊഴി നൽകി. ഇന്നലെയാണ് മുതലമടയിൽ നിന്നും 5,000 ലിറ്ററോളം സ്പിരിറ്റ് പിടിച്ചെടുത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളുൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ചിറ്റൂരാണ്. കേരളത്തിനാവശ്യമായ കള്ള് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, അത്രയും അളവിൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം തർക്ക വിഷയമാണ്. എന്നാലും കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ സ്പിരിറ്റ് റെയ്ഡ് മുതലമട ചമ്മണാമ്പതിയിൽ നടന്നു. ഇവിടെ നിന്നും 4,818 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് നടത്തിയ റെയ്ഡിൽ നിന്നും പിടിച്ചെടുത്തത്. ചമ്മണാമ്പതിയിലെ മാന്തോപ്പിനുള്ളിലുള്ള വീട്ടിൽ നിന്നും 4,818 ലിറ്റർ സ്പിരിറ്റാണ് പിടിച്ചെടുത്തത്. 146 കന്നാസുകളിലായാണ് സ്പിരിറ്റ് ശേഖരം സൂക്ഷിച്ചിരുന്നത്. തോട്ടം പാട്ടത്തിനടുത്ത എറണാകുളം സ്വദേശി സബീഷ് സി ജേക്കബിനെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിലാണ് കള്ളിൽ ചേർക്കാനുള്ള സ്പിരിറ്റാണിതെന്ന് മൊഴി നൽകിയത്. ചെമ്മണാമ്പതിയിൽ ഒരു മാവൻ തോട്ടത്തിനകത്തുള്ള ഒരു കെട്ടിടത്തിൽ അതിലെ ബാത്റൂമിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 146 കന്നാസുകളിലായിട്ട് 4,718 ലിറ്റർ സ്പിരിറ്റ് കണ്ടെടുത്തത്. ഈ തോപ്പിൻ്റെ മാനേജറായിട്ടുള്ള സബീഷ് സി ജേക്കബ് എന്നയാളെ തത്സമയം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. ടിയാനും കൂടാതെ മുൻപ് സ്പിരിറ്റ് കേസിൽ പ്രതിയായിട്ടുള്ള പ്രവീൺ എന്നയാളും ചേർന്നാണ് ഈ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ആലത്തൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി റേഞ്ചുകളിലെ ഷാപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന കള്ളിൽ കലർത്താനാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. January 13 ചമ്മണാമ്പതിയിൽ നിന്നും 30 ലിറ്റർ സ്പിരിറ്റുമായി മറ്റൊരു തോട്ടമുടമ പ്രവീൺ അറസ്റ്റിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് വൻ സ്പിരിറ്റ് ശേഖരത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. ഇനിയും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ സ്പിരിറ്റ് എവിടെ നിന്ന് വന്നു, ആരാണ് ഇതിലെ മുഖ്യപ്രതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സൈസിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച അന്വേഷണമാണ് നടക്കുക. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, News18. തൃശൂർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഒരു സംഘം യുവാക്കളുടെ പരാക്രമമുണ്ടായി. മദ്യപിച്ച് ലെക്കുകെട്ട യുവാക്കൾ സ്റ്റേഷനിലെ ചില്ലുഭിത്തി അടിച്ചു തകർത്തു.
തടയാൻ ശ്രമിച്ച എസ് ഐയെയും സംഘം വെറുതെ വിട്ടില്ല. ബാറിലെ സംഘർഷത്തിന് പിന്നാലെയായിരുന്നു പോലീസ് സ്റ്റേഷനിലെ അതിക്രമം. രാത്രി 11 മണിയോടെയാണ് സംഭവം. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ബാറിൽ സംഘർഷമുണ്ടാക്കിയെന്ന വിവരത്തെ തുടർന്ന് പോലീസ് എത്തുന്നു. സംഘർഷത്തിന് കാരണക്കാരായ എടവിലങ്ങ് പൊടിയൻ ബസാർ സ്വദേശികളായ കുന്നത്ത് രഞ്ജിത്ത്, ബാലത്ത് വികാസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിയതോടെ ഇവർ അക്രമാസക്തരാകുകയായിരുന്നു. സ്റ്റേഷനിലെ കസേര കൊണ്ട് അകത്തെ മുറിയുടെ ചില്ല് ഭിത്തി അടിച്ചു തകർത്തു. ഇത് തടയാൻ ശ്രമിച്ച എസ് ഐ കെ രഞ്ജിത്തിനെയും ആക്രമിച്ചു. ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവരെ മറ്റു പോലീസുകാർ ചേർന്നാണ് കീഴ്പ്പെടുത്തിയത്. ആക്രമണത്തിൽ എസ് ഐയുടെ കൈക്ക് പരിക്കേറ്റു. ഇദ്ദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. മദ്യലഹരിയിലായിരുന്നു യുവാക്കളെന്ന് പോലീസ് പറഞ്ഞു. News18 തൃശൂർ. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് വീട് കുത്തിത്തുറന്ന് കവർച്ച. 2.5 പവൻ സ്വർണവും 87,000 രൂപയും മോഷണം പോയി. കുടുംബശ്രീ അംഗങ്ങളുടെ കുറിയുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ച പണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ശ്രീകണ്ഠാപുരം പൊടിക്കളത്ത് ഒന്നാം കണ്ടിപ്പറമ്പിൽ ദാക്ഷായണിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ദാക്ഷായണിയും ഭർത്താവ് പ്രകാശനും മാത്രമാണ് വീട്ടിൽ താമസം. രാവിലെ തൊഴിലുറപ്പ് ജോലിക്ക് പോയ ഇരുവരും വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. 2.5 പവൻ സ്വർണവും 87,000 രൂപയും മോഷണം പോയി. സ്വർണം പിന്നെ അവര് ഒരു ചെറിയ അളവിൻ്റെ അകത്ത് ഇട്ടിട്ട് പേഴ്സിൻ്റെ അകത്ത് വെച്ചതാണ്. പേഴ്സിൽ തന്നെയാണ്, പുറത്തല്ല. ഞാൻ ശ്രീകണ്ഠപുരം പോകുമ്പോൾ എടുത്ത പേഴ്സിൻ്റെ അകത്ത് ആണ് ഉണ്ടായിരുന്നത്. വേറെ പേഴ്സിലാണ് 12,000 രൂപ ഉള്ളത്. അത് വേറെ തന്നെ പേഴ്സാണ്, ഒരു വയലറ്റ് പോലെ. അടുക്കള വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് കവർന്നത്. അലമാരയുടെ മുകളിൽ വെച്ച് താക്കോലെടുത്ത് അലമാര തുറന്നായിരുന്നു കവർച്ച. പൊടിക്കളം ശ്രേയസ് കുടുംബശ്രീയുടെ ട്രഷററായ ദാക്ഷായണി കുടുംബശ്രീ അംഗങ്ങളുടെ കുറിയുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ച പണമാണ് മോഷണം പോയത്. ശ്രീകണ്ഠാപുരം ഇൻസ്പെക്ടർ ഇ.പി. സുരേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. News18 കണ്ണൂർ. തലസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾക്ക് പിന്നാലെ മോഷ്ട സംഘങ്ങളും സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം നഗരത്തിൽ ബൈക്കിലെത്തിയ സംഘം യുവതിയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളും ബൈക്കും കണ്ടെത്തിയിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. News18 എക്സ്ക്ലൂസീവ്. തിങ്കളാഴ്ച രാത്രി 8:30 മോഷണം നടക്കുന്നത്. ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ വഴുതിക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി ഒരാൾ നടന്നു വന്നു. സ്കൂട്ടറിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന യുവതിയുടെ മാലയും പൊട്ടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തോ അടുത്ത് വന്ന് സംസാരിക്കും പോലെ ഫീൽ ചെയ്തു. ഏകദേശം അടുപ്പിച്ച് മുഖത്തോട് അടുത്ത് ഇങ്ങനെ വന്ന് തല മാത്രം പുറത്താക്കി സംസാരിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റ വലിച്ച് പൊട്ടിച്ച് കൊണ്ട് ഓടുക ചെയ്തു. പക്ഷെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ നോക്കി, സ്റ്റാൻഡ് ഇട്ടിരുന്നതുകൊണ്ട് എനിക്ക് വീഴാൻ പോയി, പിടിക്കാൻ പറ്റിയില്ല. വിവരമറിഞ്ഞ് ഷീജിയുടെ ഭർത്താവ് എത്തുന്നതിനിടെ സംശയാസ്പദമായി ഒരു ബൈക്ക് ജഗതി പാലത്തിന് സമീപത്ത് നിർത്തിയിട്ടേക്കുന്നതായി കണ്ടു. പിന്നാലെ സമീപത്തുണ്ടായിരുന്ന പോലീസിനോട് വിവരമറിയിച്ചു. മോഷ്ടാക്കൾ പുഴയിൽ ചാടിയോ എന്ന സംശയത്താൽ രാത്രി വൈകി ഫയർഫോഴ്സ് എത്തി പുഴയിലും പരിശോധിച്ചു. നമ്മൾ നോക്കിയപ്പോൾ ഒരു ബൈക്ക്, അപ്പോൾ
പോലീസ് ഉണ്ടായിരുന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ വഴുതിക്കാട് വെച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു മാല മോഷണം പൊട്ടിച്ചുകൊണ്ട് പോയി എൻ്റെ വൈഫിൻ്റെയാണ് എന്ന് പറഞ്ഞു. അപ്പം പോലീസ് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, ഇങ്ങനെ ബൈക്ക് വരലും ഏതെങ്കിലും ഓർമ്മയുണ്ടോ, കളറോ നമ്പറോ എന്തെങ്കിലും ഓർമ്മ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് ഇങ്ങനെ ഒരു മഞ്ഞ ബൈക്കാണ്, അവൾ കണ്ടില്ല, അവിടെ നിന്നവർ കണ്ട് പറഞ്ഞു മഞ്ഞ ബൈക്ക് തന്നെ പൾസറാണ് സംഭവം, ഈ ബൈക്ക് തന്നെ. അപ്പോൾ അവരവിടെ വെച്ചിട്ട് ആ ഭാഗത്ത് എവിടെ എങ്ങോട്ടോ ഓടിയെന്ന് ഒരു പയ്യൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടെന്ന് ഒരു പയ്യൻ വന്ന് പറഞ്ഞു. ബൈക്ക് മോഷ്ടിച്ചതാണെന്നും അന്വേഷണം തുടരുകയാണെന്നും മ്യൂസിയം പോലീസ് അറിയിച്ചു. ഒരു ഭാഗത്ത് ഗുണ്ടാക്രമണങ്ങൾ സജീവമാകുന്നതിനിടെയാണ് മോഷണ സംഘവും തലസ്ഥാനത്ത് ചുവടുറപ്പിക്കുന്നത്. News18 തിരുവനന്തപുരം. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. കുറ്റവാളികൾക്ക് പിന്നാലെ തന്നെയുണ്ട് ഞങ്ങൾ. നമസ്കാരം.